നമസ്കാരം. ആര്യൻ ശാസ്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 27 ജന്മ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും സവിശേഷതകളുമാണ്. അനേക ശതം ജ്യോതിർഗോളങ്ങളും അവയ്ക്കു ചുറ്റും ഗ്രഹയുദ്ധങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം നിറഞ്ഞ ഒരു മഹാകുടുംബമാണ് നാം കാണുന്ന ആകാശമണ്ഡലം. ഇങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൽ 27 നക്ഷത്രങ്ങളാണ് പ്രാധാന്യം കൊടുത്ത് മനുഷ്യ ജീവിതത്തിലെ പ്രതിക്ഷയങ്ങൾ നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡമായി സ്വീകരിക്കുന്നത്. അവയിൽ പ്രഥമസ്ഥാനിയായ അശ്വതി രാശികളിൽ ആദ്യത്തേതായ മേടത്തിൽ നിൽക്കുന്നു. ജ്യോതിർമണ്ഡലത്തിൽ കുതിരമുഖം പോലെ ദൃശ്യമാകുന്ന 3 നക്ഷത്രങ്ങളാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. കേതുവാണ് അശ്വതിയുടെ ദശാനാഥൻ. ഗണ്ഡാന്തം എന്ന ദോഷമുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ കാൽഭാഗം. അശ്വതി നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ. അവർക്ക് എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ വിജ്ഞാനവും ഓർമ്മശക്തിയും വിവേചന സാമർത്ഥ്യവും ഉണ്ടായിരിക്കും. ചൈതന്യവത്തും വിശാലവുമായ നയനങ്ങളും വിസ്താരമുള്ള നെറ്റിത്തടവും ഉയർന്നു നിൽക്കുന്ന നാസികയും പ്രശാന്ത ഗാംഭീര്യം തുടിക്കുന്ന മുഖഭാവവും ഈ നക്ഷത്രക്കാരിൽ നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് വേഗം കീഴടങ്ങുകയോ ചെയ്യാത്ത ഇവർ എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്നവരാണ്. ആലോചിച്ചോ അല്ലാതെയോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവമല്ല ഇക്കൂട്ടർക്കുള്ളത്. അന്യരുടെ നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും മുന്നിൽ കീഴടങ്ങാത്ത നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന മനസ്സാണ് അശ്വതി നക്ഷത്രക്കാരുടേത്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പോലും പെടാത്ത കാര്യസാധ്യം നടത്തുന്നവരാണ് ഇവരെങ്കിലും കണ്ടാൽ ശാന്ത സ്വഭാവികളായേ നമുക്ക് തോന്നുകയുള്ളൂ. സ്നേഹിക്കുന്നവരെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ സന്നദ്ധരാകുന്ന ഇവർ ആശ്രിത വാത്സല്യം ജീവിത നിശ്ചയാക്കിയിട്ടുള്ളവരാണ്. പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും അന്യർക്ക് അതിശയമുണ്ടാകുന്ന തരത്തിൽ പൂർണ്ണമായും ശാന്തത പാലിക്കുന്ന സ്വഭാവ സവിശേഷതയാണ് ഇവർക്കുള്ളത്. മറ്റുള്ളവരെ അഭിപ്രായങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനും അവരെ ശാന്തരാക്കാനും അതിയായ സാമർത്ഥ്യം ഇക്കൂട്ടർക്കുണ്ട്. എന്നാൽ ആ രീതിയിൽ ഇവരെ സമാധാനപ്പെടുത്താനും അഭിപ്രായങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനും അന്യർക്ക് എളുപ്പം സാധിക്കുന്നതല്ല. മതപരവും ദൈവികവുമായ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരാണ് ഇവർ. എങ്കിലും മനസ്സിൽ ദൃഢമായ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും. സുഹൃത്തുക്കളിൽ പുരോഗമനേച്ഛയും കുടുംബകാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതികത്വവും പാലിക്കുന്ന ഈ നക്ഷത്രക്കാർ പുരാതന കാര്യങ്ങളെ സമർത്ഥിക്കുന്നതിലും അതിനെ നവീകരിക്കുന്നതിലും തൽപരരാണ്. സാഹിത്യവാസനയുള്ള ഇവർ സംഗീതാദി കലകളിൽ തൽപരരും ചിന്താശീലരും പലപ്പോഴും യുക്തിവാദികളുമായും കാണപ്പെടും. അനാവശ്യ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ഇവർക്ക് കൂടുതൽ മനോസുഖം ലഭ്യമായെന്ന് വരുന്നതല്ല. 30 വയസ്സുവരെ പലവിധ ജീവിത വിഷമങ്ങളെയും നേരിടേണ്ടി വരുന്ന ഇവർക്ക് ശേഷകാലം അഭിവൃദ്ധിയുടേതായിരിക്കും. 55 വയസ്സുവരെയുള്ള ഈ അഭിവൃദ്ധി കാലം കഴിഞ്ഞാൽ ഇവർ പ്രവർത്തന രംഗങ്ങളിൽ നിന്നും പിന്മാറുകയും ഉപദേഷ്ടാക്കളോ സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരോ ആയി തീരുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ നിന്നും വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അശ്വതി നാളുകാർക്ക് ലഭിക്കുക. പിതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ കൂടുതലായി ഇവർ പ്രതീക്ഷിക്കേണ്ടതില്ല. അന്യരിൽ നിന്നാണ് പല രീതിയിലുമുള്ള ഗുണങ്ങളും ഉണ്ടാകുന്നതെങ്കിലും സ്വാതന്ത്ര്യ മാർഗത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ അഭിവൃദ്ധി ഉണ്ടാകൂ. ലുബ്ധപ്രിയരായ ഇവർക്ക് അഭിമാനത്തിന്റെ പേരിൽ ഭാരിച്ച ചെലവുകാരായി മാറേണ്ടി വരും. ഇതുണ്ടാകുന്ന വരവിന്റെ ഉയർച്ചയെ പിടിച്ചു താഴ്ത്താൻ കാരണമാകുന്നു. ഇവരുടെ പ്രധാന ലക്ഷ്യം ആശിച്ച സുഖഭോഗാദികൾ അനുഭവിക്കുക എന്നതായിരിക്കും. വീടും പരിസരവും ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക നിർബന്ധമുണ്ട്. അർശസ്, വാതരക്തം, മൂത്രാശയ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നീ രോഗങ്ങൾ ഇവരെ ഉപദ്രവിക്കും. ഇവർ ആരോഗ്യത്തെ അത്ര വലിയ കാര്യമായി കണക്കാക്കാത്തവരാണ്. ആത്മനിയന്ത്രണം, ദിനചര്യ എന്നിവയാണ് രോഗശമനത്തിന് ഔഷധത്തേക്കാൾ നല്ലതെന്ന് വിശ്വസിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തി കാണിക്കുകയും ചെയ്യും. ലഹരിയിലും കാമത്തിലും അമിതാവേശമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഇത് അനിയന്ത്രിതമായാൽ ജീവിതം തന്നെ പാഴായിത്തീരാറുണ്ട്. ഇവയെ നിയന്ത്രിക്കാൻ പോകുന്ന ഗ്രഹസ്ഥിതികൾ ജാതകത്തിൽ ഇല്ലാതെ വന്നാൽ ദുർമാർഗികളായി തീരാൻ ഇടവരും. ഈ ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ മനസ്സിനെ അതിയായി സ്പർശിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകണം. സംതൃപ്തമല്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം.
ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗ്രഹനിലയിൽ അനിഷ്ടഭാവങ്ങളിൽ ശുക്രനും രാഹുവും നിന്നാൽ ഭാര്യ മരണമുണ്ടാകാം. അത്തരത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം ഇവരുടെ ജീവിതത്തെ അതൃപ്തികരമാക്കും. കൃത്രിമ ബന്ധത്തിനും വിവാഹത്തിലെ കാലതാമസത്തിനും കാരണമാകുന്നത് ബുധന്റെയോ ശനിയുടെയോ അനിഷ്ടഭാവത്തിലുള്ള നിൽപ്പാണ്. വ്യാഴം അനുകൂലമാണെങ്കിൽ സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട്. അടുത്തതായി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലളിത ഹൃദയരും അധികം സഹിക്കാൻ കൽപ്പില്ലാത്തവരുമായ ഇവരിൽ വളരെയധികം ഈശ്വര വിശ്വാസവും മതബോധവും കാണും. ഭർതൃഭക്തി അധികമുള്ള ഇവർക്ക് കുടുംബകാര്യങ്ങളിലും ഔദ്യോഗിക രംഗങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ സാമർഥ്യമുണ്ടായിരിക്കും. ദാനം കൊണ്ടും ഭീഷണി കൊണ്ടും ഇവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹത്തിനും ഔദാര്യത്തിനും അത് സാധിക്കും. ഐശ്വര്യവതികളും സ്വന്തക്കാരോട് വാത്സല്യമുള്ളവരുമാണെങ്കിലും ശരി ദുശ്യാഢ്യവും വാചാലതയും അല്പം കൂടുതൽ തന്നെയാണ് ഇക്കൂട്ടർക്ക്. ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെക്കാൾ അധികം തന്റെ ഇടത്തോടെയും ബുദ്ധികൂർമതയോടെയും ഇവർ പെരുമാറും. അശ്വതി നക്ഷത്രം ഖണ്ഡാന്ത ദോഷമുള്ളതാണെങ്കിലും ഇതിന്റെ ആദ്യത്തെ 15 നാഴികയിലെ പ്രാരംഭം 3.25 നാഴികയ്ക്കാണ് അധിക ദോഷമുള്ളത്. അനാരോഗ്യവാന്മാരും മുൻകോപികളും വഞ്ചകന്മാരുമായിരിക്കും ഈ സമയത്ത് ജനിച്ചവർ. ആത്മാർത്ഥതയുടെ കണിക പോലുമില്ലാത്ത ഇവർ കളവ് പറയാനും പ്രവർത്തിക്കാനും അഗ്രഗണ്യരുമാണ്. ഖണ്ഡാന്തത്തിൽ ജനിക്കുന്നവരുടെ ജാതകത്തിൽ സൗഭാഗ്യത്തിന്റെ ലക്ഷണങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അനുഭവ സുഖം വളരെ കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവൻ ഇവർ ക്ലേശം മാത്രമായിരിക്കും സംഭാവന കൊടുക്കുന്നത്. സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും വേർപിരിഞ്ഞു കഴിയുന്നവർ അധികവും ഈ ദോഷമുള്ളവരായിരിക്കും.